नमस्कार लोकजात मत उोक वाशिय इलेक्शन नीव प्रसडेंट डोनाड ट्रंपे पराजयपड़को जो बैड अमेरिक प्रसडेंट आव अर्ष अमेरिके नई प्रसडेंट जो बैड ने जो बैड अद प्राय वयस एम अमेरिकन जनता ई एवुपत्न जो बैडने तेरे नमक अमेरिक पल प्रश्न कोविड महामारी सापति व्यवस्थ तेरह मरिया आयर दिन प्रति मीड़न अवे कम तमिल स्पर्ध ना वर्धि वो इतकूड़ा मत राष्ट्रीय बंध शिथिल ईवसर अमेरिक नई कैलप ഒരു ഭരണാധികാരി ആയിരിക്കുമോ ജോ ബൈഡൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഏഴ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് ആദ്യമായിട്ട് അദ്ദേഹം സെനറ്ററായിട്ട് വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം വെറും 29 വയസ്സാണ് അതായത് ആ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുവാനും അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടുവാനും അവരെയൊക്കെ സ്വാധീനിക്കുവാനുമുള്ള കഴിവ് ആ നേതൃത്വ ഗുണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കുന്ന കാലത്ത് വിക്ക് അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു കൂടെ പഠിക്കുന്നവരും അതുപോലെ ചില ടീച്ചർമാരൊക്കെ വിക്കൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തിരുന്നു തൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വിക്ക് ഒരു തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയ ജോ ബൈഡൻ അതിനൊരു മാർഗം കണ്ടെത്തി വലിയ പദ്യങ്ങൾ നിരന്തരമായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോരുന്ന അദ്ദേഹം തുടർച്ചയായിട്ട് ഫ്ലുവൻ്റായിട്ട് വായിക്കാൻ ശ്രമിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിക്ക് മാറ്റിയെടുത്തു എന്നുള്ളതാണ് അതായത് ഒരു വീക്ക്നെസ്സിനെ ഒരു സ്ട്രെങ്ത്താക്കി മാറ്റിയെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടെന്നർത്ഥം പിന്നീട് അദ്ദേഹം ലോക അറിയപ്പെടുന്ന ഒരു പബ്ലിക് സ്പീക്കറായിട്ടാണ് അദ്ദേഹം മാറുന്നത് ഇക്കഴിഞ്ഞ അമേരിക്ക ഇലക്ഷനിൽ എതിരാളിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡനെ പേഴ്സണായി തന്നെ പലതവണ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് സ്ലീപ്പി ജോ തണുപ്പൻ തുടങ്ങിയ പല വാക്കുകളും അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യാൻ ഉപയോഗിച്ചു പക്ഷേ ഇതൊന്നും കേട്ടെങ്കിൽ തന്നെയും ജോ ബൈഡൻ അതിനോടൊന്നും വികാരപരമായി പ്രതികരിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ തീരുന്നതിന് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് സ്വയം വിജയിയായിട്ട് പ്രഖ്യാപിച്ചപ്പോഴും അദ്ദേഹം കാത്തിരുന്നു വോട്ടെണ്ണലിൻ്റെ റിസൾട്ട് വരുന്നതുവരെ ഇതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തിന് സമയത്തതയോടെ കാര്യങ്ങൾ കാണാനും എന്ത് പരിഹാസം വന്നാലും എന്തൊക്കെ പ്രകോപനമുണ്ടായാലും അതിനെല്ലാം നല്ല മനസ്സോടി അതിനെ പ്രതികരിക്കാനുള്ള ഇമോഷണൽ ബാലൻസ് ഒരു നേതാവ് എന്ന നിലയിൽ ജോ ബൈഡന് ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒട്ടേറെ തിരിച്ചറിവ് നേരിട്ട ഒരു വ്യക്തിയാണ് ജോ ബൈഡൻ 1972 ഡിസംബറിൽ ക്രിസ്മസ് ട്രീ വാങ്ങാൻ പോവുകയായിരുന്ന ഭാര്യയും മക്കളും ഒരു കാറപകടത്തിൽ പെട്ടു ആ കാറപകടത്തിൽ തൻ്റെ സഹധർമ്മിണി നൗലിയയും മകൾ പിഞ്ചു മകൾ നയോമിയും അപകടസ്ഥലത്തിൽ നിന്ന് മരിക്കുകയാണ് രണ്ട് ആൺമക്കളും പരിക്കേറ്റ് ആശുപത്രിയിലായി ആശുപത്രിയിൽ മകൻ്റെ കിടക്കയ്ക്ക് അരികിൽ നിന്നുകൊണ്ടാണ് ആദ്യമായിട്ട് സെനറ്ററായിട്ട് ജോ ബൈഡൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ 1988 അന്യൂറിസം എന്ന ഒരു ഗുരുതരമായ അസുഖം ബാധിച്ച് ജോ ബൈഡൻ കിടപ്പിലായി മുഖത്തെ പേശികളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയി 2015 അദ്ദേഹത്തിൻ്റെ രണ്ടാം മക്കളിൽ ഒരാൾ ബ്രെയിൻ ക്യാൻസർ വന്ന് മരിച്ചു തീർന്നില്ല രണ്ടാമത്തെ മകൻ അദ്ദേഹം അമേരിക്കൻ നേവിയിലായിരുന്നു അവിടെ ലഹരിക്ക് അടിമയായതിനെ തുടർന്ന് സർവീസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു ജോ ബൈഡൻ്റെ സുഹൃത്തും സെനറ്ററുമായിരുന്ന
ടെഡ് കോഫ്മാൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ജോ ബൈഡൻ ഈസ് ദ അൺലക്കിയസ്റ്റ് പേഴ്സൺ ഐ ഹാവ് എവർ നോൺ പേഴ്സണലി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് നിർഭാഗ്യവാനായ മനുഷ്യനായിരുന്നു ജോ ബൈഡൻ. ഇത്രയേറെ തിരിച്ചടികൾ സ്വജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടായിട്ടും സെനറ്റർ എന്ന നിലയിൽ അദ്ദേഹം ഏറ്റെടുത്ത ചുമതലകളെല്ലാം വളരെ വിജയകരമായിട്ട് തൃപ്തികരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതായത് പ്രശ്നങ്ങൾ എന്ത് വന്നാലും അടിപതറാത്ത ഒരു മനസ്സായിരുന്നു ജോ ബൈഡൻ്റേത്. 16 വർഷം സെനറ്ററായി സേവനമനുഷ്ഠിച്ചു. 8 വർഷം വൈസ് പ്രസിഡൻ്റായി ഒബാമയ്ക്കൊപ്പം അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയുണ്ടായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ ദീർഘകാല സ്വപ്നം എന്നത് അമേരിക്കയുടെ പ്രസിഡൻ്റാവുക എന്ന് തന്നെയായിരുന്നു. പക്ഷേ അത് പല കാരണങ്ങൾ നടക്കാതെ പോയി. മറ്റൊരാളുടെ പ്രസംഗം മോഷ്ടിച്ചു എന്ന കാരണത്താൽ അങ്ങനെ അവർക്ക് അരവുണ്ടായപ്പോൾ 1987 മത്സരത്തിന് അദ്ദേഹം പിൻവാങ്ങി. 2007 നോമിനേഷൻ കിട്ടാതെ പോയി. ശ്രമിച്ചെങ്കിൽ നോമിനേഷൻ കിട്ടിയില്ല. 2015 മകൻ്റെ മരണത്തെ തുടർന്ന് മത്സരിക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല അദ്ദേഹം. 2015 കഴിഞ്ഞതോടെ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ എഴുതിത്തള്ളി. ഇനി ജീവിതത്തിലൊരിക്കലും ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആവില്ല എന്ന് തന്നെ കരുതി. ഏതാണ്ട് 1/2 നൂറ്റാണ്ടിന് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ ജോ ബൈഡന് കഴിയുന്നത് തന്നെ. ജീവിതത്തിലും സ്വന്തം ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒട്ടേറെ തിരിച്ചടികൾ നേരിട്ട ജോ ബൈഡൻ, അതേക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ദ ആർട്ട് ഓഫ് ലിവിങ് ഈസ് സിംപ്ലി ഗെറ്റിംഗ് അപ്പ് ആഫ്റ്റർ യു ഹാവ് ബീൻ നോക്ക്ഡൗൺ. നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം, നമ്മൾ വീണാൽ അവിടെയൊക്കെ വേഗത്തിൽ എഴുന്നേൽക്കുക, അതാണ് ഒരു നേതാവിൻ്റെ സ്കില്ല്, ലക്ഷണം എന്ന് പറയുന്നത് തന്നെ. പരാജയങ്ങൾ തളരാതെ വിജയം വരെ പൊരുതാനുള്ള ആ നേതൃത്വ ഗുണം, അതാണ് നാം ജോ ബൈഡനിൽ കാണുന്നത്. ജീവിതത്തിൽ ഒട്ടേറെ തിരിച്ചടികൾ അദ്ദേഹം നേരിടുണ്ടായി എന്ന് പറയുന്നുണ്ടായി. ഈ തിരിച്ചടികൾ ആരോഗ്യപരമായാലും ഭാര്യയുടെയും മകളുടെയും വിയോഗമായാലും ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ നല്ലൊരു എംപതറ്റിക് ലീഡറാക്കി മാറ്റി. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് തന്നെ കമ്പാഷൻ എന്ന വികാരമായിരുന്നു എന്ന് ഓർക്കണം. ജനങ്ങളെ ഭിന്നിപ്പിക്കാതെ ഒന്നിപ്പിക്കുന്ന ഒരു നേതാവായിരിക്കും ഞാൻ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് നയം വ്യക്തമാക്കുകയാണ്. ഇറാഖ് യുദ്ധത്തിലും ഗൾഫ് യുദ്ധത്തിലും അന്ന് അമേരിക്ക എടുത്ത നിലപാടുകളെയും നടപടികളെയും ശക്തമായി വിമർശിച്ച വ്യക്തിയാണ് ജോ ബൈഡൻ. അതിലൂടെ അദ്ദേഹത്തിൻ്റെ വിദേശ നയം എന്തായിരിക്കും എന്നുകൂടി നമുക്ക് വ്യക്തമാക്കാം. അതിനർത്ഥം അദ്ദേഹത്തിന് ആഭ്യന്തര കാര്യങ്ങളിലായാലും അതുപോലെ വിദേശ രാഷ്ട്രങ്ങളോടുള്ള നയത്തിലായാലും ഉള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ ഉള്ള നേതാവാണ് ജോ ബൈഡൻ. അദ്ദേഹത്തിന് നിരവധി ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാവാം. അവയിൽ 7 എണ്ണം മാത്രമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്ത്. അതൊക്കെ നമുക്കൊന്ന് ഇപ്പോൾ സമ്മപ്പ് ചെയ്യാം. പീപ്പിൾ സ്കിൽസ്, എബിലിറ്റി ടു ട്രാൻസ്ഫോം വീക്ക്നെസ് ടു സ്ട്രെങ്ത്, അതുപോലെ ഇമോഷണൽ ബാലൻസ്, റെസിലിയൻസ്, പെർസെവറൻസ്, എംപതി ആൻഡ് വിഷൻ. സുഹൃത്തുക്കളെ, ഒരു സൂപ്പർ പവറായ അമേരിക്കയുടെ പ്രസിഡൻ്റായി വരുന്ന വ്യക്തി ആരായിരുന്നാലും ആ വ്യക്തിയുടെ നല്ലതായാലും ചീത്തയായാലും എല്ലാ ഗുണങ്ങളും അതിൻ്റെ എല്ലാ ഇമ്പാക്റ്റ് ലോകത്താകമാനമായിരിക്കും. നമ്മൾ ലോക ജനത ആകെ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. 2021 ജനുവരിയിൽ പ്രസിഡൻ്റായി സ്ഥാനം ഏറ്റെടുക്കുന്ന ജോ ബൈഡനിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യാശിക്കാം. ഓൾ ദ ബെസ്റ്റ്.